നമസ്കാരം, വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കെ-ഫോൺ പദ്ധതി വരുന്ന ജൂലൈയിൽ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക് ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. കേരളത്തിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതാണ് കെ-ഫോൺ പദ്ധതി. അടിസ്ഥാന സൗകര്യമൊരുക്കൽ ഫെബ്രുവരിയിൽ പൂർത്തിയാക്കും. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ, 14 ജില്ലാ പോപ്പുകൾ, 600 ഓഫീസുകൾ എന്നിവയാണ് ഫെബ്രുവരിയിൽ പൂർത്തിയാക്കുക. കെ-ഫോൺ പദ്ധതിയിൽ BPL കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗജന്യമായി ലഭിക്കും. 10 MBPS മുതൽ 1 GBPS വരെ വേഗതയിലായിരിക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക. സംസ്ഥാനത്തെ 30,000 സർക്കാർ ഓഫീസുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭിക്കും. എല്ലാ സേവനദാതാക്കൾക്കും ഒരുപോലെ കെ-ഫോൺ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഏതെങ്കിലും കമ്പനിയുടെ കുത്തകയാക്കില്ല. കുറഞ്ഞ നിരക്കിൽ മികച്ച ഇന്റർനെറ്റ് സേവനമാണ് കെ-ഫോൺ ലക്ഷ്യമിടുന്നത്. കെ-ഫോണിന്റെ ഓഹരി മൂലധനത്തിൽ 166 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ നോളജ് ഇക്കോണമിയാക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. എല്ലാ വീട്ടിലും ഒരു ലാപ്ടോപ്പ് സൗകര്യം ഉണ്ടാകാൻ പദ്ധതി വരും. BPL കുടുംബത്തിന് ലാപ്ടോപ്പിന് 25% സബ്സിഡി അനുവദിക്കും. സബ്സിഡി കഴിഞ്ഞുള്ള തുകയ്ക്ക് വായ്പ അനുവദിക്കും. ദുർബല വിഭാഗങ്ങൾക്ക് പകുതി വിലയ്ക്ക് ലഭ്യമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാകും പദ്ധതി നടപ്പാക്കുക എന്നും മന്ത്രി വിശദീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കും. യുവശാസ്ത്രജ്ഞന്മാരെ ആകർഷിക്കാൻ 1 ലക്ഷം രൂപയുടെ ഫെല്ലോഷിപ്പ് തുടങ്ങും. ഈ വർഷം 8 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യവകുപ്പിൽ 4,000 തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കും. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ബൃഹത് പദ്ധതി തുടങ്ങും. ഫെബ്രുവരി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.